डोमेन पढ़ भी चाह रहा हूँ। എന്താ കുട്ടികളെ ഇന്റഗ്രൽ ഡൊമൈൻ പഠിപ്പിച്ചായിരുന്നു? ഹലോ, പോയോ? ഹലോ, ഇന്റഗ്രൽ ഡൊമൈൻ പഠിപ്പിച്ചായിരുന്നു? പഠിപ്പിച്ചായിരുന്നു. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഇന്റഗ്രൽ ഡൊമൈൻ പഠിപ്പിച്ചപ്പോൾ നമ്മൾ ഈ എന്താ അതിന് പറയുക, ഈ ഒരു എക്സാമ്പിൾ തന്നെ നമ്മൾ നോക്കിയത്. എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ഇസഡ് ട്വൽവ്. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ഇറ്റ് ഈസ് എക്സ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ ആവുന്ന രീതിയിൽ നമ്മൾ സാധാരണ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്താൽ ടൂവും ത്രീയും മാത്രമാണ് സൊല്യൂഷൻ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് കുറേ അധികം സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് കാണാം അല്ലേ. അപ്പം ഇതാണ് നമ്മൾ ഈ ഇത് പറഞ്ഞായിരുന്നു, ഇത് പറഞ്ഞായിരുന്നല്ലോ അല്ലേ. പറഞ്ഞായിരുന്നു കുട്ടികൾ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു മറുപടി പറയുമോ ചോദിച്ചു കഴിഞ്ഞാൽ? അല്ല തന്നെ നിങ്ങളെ കാണാൻ വയ്യ. ഇത് പറഞ്ഞായിരുന്നോ? പറഞ്ഞു സർ. അപ്പൊ ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മള് എന്താണ് ഇഫ് പി ഇസ് എ പ്രൈം ഇസഡ് പി എന്ന് പറയുന്നത് ഹാസ് നോ ഡിവൈസേഴ്സ് ഓഫ് സീറോ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഇതും പറഞ്ഞതല്ലേ. ഇത് പറഞ്ഞതാണോ? ആ ഓക്കെ, അപ്പോൾ സോ അപ് ടു ക്യാൻസലേഷൻ ലോസ് വരെ നമ്മൾ പറഞ്ഞു എന്നാണ് തോന്നണത്. സോ ഇത് ഇത് നമ്മൾ ഓർക്കണം. പിന്നെ ക്യാൻസലേഷൻ ലോസ് ഹോൾസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താ പറയുക, ഇതും ഇതും സംസാരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു ക്യാൻസലേഷൻ ലോസ്, ക്യാൻസലേഷൻ ലോസ് in a ring R holds if and only if it has no divisors of zero. ഇതും പറഞ്ഞായിരുന്നോ? ഈ തിയറം പറഞ്ഞായിരുന്നോ? ഹലോ ഹലോ, ഇത് പറഞ്ഞായിരുന്നോ? ആ ഓക്കെ, ആരെങ്കിലും ആ ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റഗ്രൽ ഡൊമൈൻ്റെ ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്റഗ്രൽ ഡൊമൈൻ എന്താണെന്നറിയാമോ? ഇന്റഗ്രൽ ഡൊമൈൻ്റെ ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു, നോക്കട്ടെ. നമ്മൾ ആരോ ചാറ്റ് ബോക്സിൽ എന്ത് ഇടുന്നുണ്ട്. ആ ഓക്കെ, ഇന്റഗ്രൽ ഡൊമൈൻ്റെ ഡെഫിനിഷനും പറഞ്ഞു. ഓക്കെ, ഇന്റഗ്രൽ ഡൊമൈൻ പറഞ്ഞായിരുന്നു. ഇല്ല. ഓക്കെ, സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ഇന്റഗ്രൽ ഡൊമൈൻ. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ആൻ ഇന്റഗ്രൽ ഡൊമൈൻ? സോ സപ്പോസ് ദാറ്റ് ഗിവൺ ഇറ്റ് ഇസ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ, വി ആൻ ഇന്റഗ്രൽ ഡൊമൈൻ കാണാലോ അല്ലേ. ആൻ ഇന്റഗ്രൽ ഡൊമൈൻ ഇറ്റ് ഈസ് ഡിനോട്ടഡ് യൂസിംഗ് ദിസ് സിമ്പിൾ ഡി. ഇന്റഗ്രൽ ഡൊമൈൻ ഡി ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. Ring with the unity, with the unity 1 containing
no divisors of zero. So this is the definition of an integral domain. It is integral domain is nothing but a commutative ring with a unity 1 not equal to 0 and not 1. So this unity 1 is not equal to 0 containing no divisors of 0. So when I say 1 not equal to 0 means it's a ring with a unity, that is multiplicative identity. Okay, there are two binary operations defined on this ring. One is addition, another one is multiplication. So the with respect to multiplication, suppose that a ring contains this one, which is not equal to zero, and this ring in which no, it does not contain any zero divisors, then we say that commutative ring is an integral domain. So you remember this is an integral domain. Okay. So just now we have defined Z12, which is not an integral domain, because what? It 4 comma 3 are not equal to 0, but 4 into 3 equal to 12 equal to 0. That is Z12 in the way another integral domain. It is not an integral domain. Whereas Z comma ZP, P prime. Either Lam integral domain. Either integral domain and latent example, either integral domain and example. Okay. ഇനി ഇപ്പൊ വേറൊരു ഇതുണ്ട്, ഒരു ഒരു ആ ഒരു എക്സാമ്പിളൂടെ നമുക്ക് കാണാം. ഈ ഡെഫിനിഷൻ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. Now consider Z2. നിങ്ങൾക്കറിയാം Z2 എന്ന് പറഞ്ഞാൽ സീറോയും വണ്ണും മാത്രമേ ഉള്ളൂ. സോ 0 + 0 = 0, 0 + 1 = 1, 1 + 0 = 1, 1 + 1 = 0. ഈ രണ്ടെണ്ണേ ഉള്ളൂ. ഇത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണെന്നറിയാം. 0 × 0 = 0, 0 × 1 = 0, 1 × 0 = 0, 1 × 1 = 1. അപ്പൊ ഇതൊരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണ്. പക്ഷേ ഇതൊരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണെങ്കിലും ഓക്കെ, ഈസ് ആൻ ഇന്റഗ്രൽ ഡൊമെയ്ൻ. This is an integral domain. പക്ഷെ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന മാട്രിക്സുകൾ ഉണ്ട്. നോക്കൂ, മാട്രിക്സ് നമ്മൾ M2 Z2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ മാട്രിക്സസ് ആണ്. എൻട്രീസ് എന്ന് പറഞ്ഞാൽ Z2 നിന്നും എടുത്ത എൻട്രീസ് ആണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ രണ്ട് മാട്രിക്സുകളുണ്ട്, 1 0 0 0 ഉം 0 0 0 1 ഉം. ഇത് രണ്ടും നോൺ സീറോ മാട്രിക്സസ് ആണ്. പക്ഷെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, നോൺ സീറോ മാട്രിക്സിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം എന്താ പറയുക, സീറോ കിട്ടും. അപ്പൊ എന്താ കിട്ടും നോക്കൂ. ഇപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, Z2 ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണെങ്കിലും അതിൽ നിന്ന് ഉണ്ടാക്കുന്ന മാട്രിക്സുകൾ, മാട്രിക്സുകളുടെ കളക്ഷൻ ഇന്റഗ്രൽ ഡൊമെയ്ൻ ആവണം നിർബന്ധമില്ല. അതായത് നിങ്ങൾ എടുക്കുന്ന ഇവിടെ ഏതൊരു ഫീൽഡ് എടുത്താലും, ഇവിടെ ഏതൊരു റിംഗ് എടുത്താലും, ഇത് ഇന്റഗ്രൽ ഡൊമെയ്ൻ ആയതുകൊണ്ട് M2, അതായത് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന മാട്രിക്സുകൾ ഇന്റഗ്രൽ ഡൊമെയ്ൻ ആവണമെന്ന് നിർബന്ധമില്ല. അതാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്റഗ്രൽ ഡൊമെയ്ൻ. ഇനി ഇപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പിന്നെ പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫീൽഡാണ്. നമുക്ക് ഫീൽഡ് എടുക്കാം. ഓക്കെ, ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ നിങ്ങളുടെ നിങ്ങളെ കാണുന്നില്ല, അതുകൊണ്ട് എന്നെ ഒന്ന് വിളിക്കണം, സംസാരിക്കണം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ തിയറം. എവരി ഫീൽഡ് ഈസ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ. ഓക്കെ, എന്താണ് എവരി ഫീൽഡ് ഈസ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ? ദിസ് ഈസ് വാട്ട് വി വാണ്ടഡ് ടു പ്രൂവ്. അത് പ്രൂവ് ചെയ്യാൻ എവരി ഫീൽഡിനെ സാധാരണ നമ്മൾ F എന്ന് പറയുന്ന ഒരു സിമ്പൽ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്.
integral domain ennu parayumbo adine zero divisors illa ennu kaanichal madi endu idha madi so assume that a comma b in f with a comma b not equal to 0 now we assume that a into b equal to 0 മനസ്സിലാവുന്നുണ്ടോ സീറോ ഡിവൈസേഴ്സ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം സോ പ്രൂഫ് എങ്ങനെ ചെയ്യാം ലെറ്റ് എ കോമ ബി വിത്ത് എ നോട്ട് എ കോമ ബി നോട്ട് ഈക്വൾ ടു സീറോ ബട്ട് എ ബി ഈക്വൾ ടു സീറോ എന്ന് വിചാരിക്കാം ഇനി നോക്കൂ ഫീൽഡ് ആയതുകൊണ്ട് എവറി നോൺ സീറോ എലമെന്റ് ഹാസ് ആൻ ഇൻവേഴ്സ് സിൻസ് എഫ് ഈസ് എ ഫീൽഡ് ആൻഡ് എ നോട്ട് ഈക്വൾ ടു സീറോ F is a field and A not equal to zero. A not equal to zero. A inverse exists. A inverse exists. എന്ത് ചെയ്താൽ മതി ലെഫ്റ്റിൽ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക ഈ ഇക്വേഷന് വണ്ണിനെ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ഓഫ് വൺ ബൈ എ ഇൻവേഴ്സ് ഫ്രം ലെഫ്റ്റ് സോ വി ഗെറ്റ് എ ഇൻവേഴ്സ് എ ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻടു സീറോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് എ ഇൻറ്റു ബി ഈക്വൽ ടു ഏത് എലമെൻറ്റിനെ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ കിട്ടും എ ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് വൺ ഇൻറ്റു ബി ആണ് ഈക്വൽ ടു സീറോ ബി ഈക്വൽ ടു സീറോ നോക്കൂ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന എയും ബിയും പൂജ്യമല്ല എന്നാണ് പക്ഷേ എ ഇൻറ്റു ബി പൂജ്യമാണെന്ന് വിചാരിച്ചപ്പോൾ വി ഗെറ്റ് ആറ്റ് ബി ഈക്വൾ ടു സീറോ എയും ബിയും പൂജ്യമല്ലാതെ എ ഇൻറ്റു ബി പൂജ്യമായിട്ട് എടുത്തപ്പോൾ എഫ് ഫീൽഡ് ആയതുകൊണ്ട് എയ്ക്ക് ഒരു ഇൻവേഴ്സ് ഉള്ളതുകൊണ്ട് ആ ഇൻവേഴ്സ് കൊണ്ട് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഫൈനലി വി ഗെറ്റ് ബി ഈക്വൽ ടു സീറോ സോ ഇത് നമ്മുടെ കോൺട്രഡിക്ഷൻ ആണ് കോൺട്രഡിക്ഷൻ കോൺട്രഡിക്ഷൻ അതുകൊണ്ട് എന്താ നമ്മുടെ അസംപ്ഷൻ ഇത് ശരിയല്ല ദാറഫോർ എഫ് ഈസ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ അല്ല ആ ഇന്റഗ്രൽ ഡൊമൈൻ ഓക്കെ എഫ് ഈസ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ അപ്പൊ എല്ലാ ഫീൽഡുകളും ഇന്റഗ്രൽ ഡൊമൈനാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ഫീൽഡുകളും ഇന്റഗ്രൽ ഡൊമൈനാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു വെൻ ഡയഗ്രം അവർ അദ്ദേഹം വരച്ചു വെച്ചിട്ടുണ്ട് വളരെ രസകരമായിട്ടുള്ള സാധനമാണ് എല്ലാ ഫീൽഡുകളും ഇന്റഗ്രൽ ഡൊമൈനാണ് എല്ലാ ഇന്റഗ്രൽ ഡൊമൈനുകളും കമ്മ്യൂട്ടേറ്റീവ് റിങ്ങുകളാണ് എല്ലാ കമ്മ്യൂട്ടേറ്റീവ് റിങ്ങുകളും റിങ്ങുകളാണ് ഓക്കെ ഇത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പം നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു എല്ലാ ഫീൽഡും ഇന്റഗ്രൽ ഡൊമൈൻ ആണെന്നാണ് ഇനി അപ്പം അടുത്ത് തിരിച്ചെങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്താ തിരിച്ചെന്ന് പറഞ്ഞ അർത്ഥം എല്ലാ ഇന്റഗ്രൽ ഡൊമൈൻസും ഫീൽഡ് ആണോ എന്നാണ് ചോദ്യം എല്ലാ ഇന്റഗ്രൽ ഡൊമൈൻസും ഫീൽഡ് ആണോ എന്നാണ് എൻ്റെ ചോദ്യം എല്ലാ ഇന്റഗ്രൽ ഡൊമൈനും ഫീൽഡ് അല്ല എന്ന ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ് എന്താണ് എല്ലാ ഇന്റഗ്രൽ ഡൊമൈൻസും ഫീൽഡ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പോകുക എങ്ങനത്തെ ഇന്റഗ്രൽ ഡൊമൈൻസ് ആണ് ഫീൽഡ് ആവുന്നത് അത് അടുത്തൊരു തിയറം ഫൈനൈറ്റ് ഇന്റഗ്രൽ ഡൊമൈൻസ് ആർ ഫീൽഡ്സ് എവറി ഫൈനൈറ്റ് ഇന്റഗ്രൽ ഡൊമൈൻ ഈസ് എ ഫീൽഡ് എന്നാണ് എന്താണ് എല്ലാ ഫൈനൈറ്റ് ഇന്റഗ്രൽ ഡൊമൈൻസും ഫീൽഡ് ആണ് എന്താ ഫൈനൈറ്റ് ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറഞ്ഞ അർത്ഥം ഇന്റഗ്രൽ ഡൊമൈനിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഓർക്കണം ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സിൽ സീറോയും ഉണ്ട് വണ്ണും ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ സീറോയും ഉണ്ട് വണ്ണും ഉണ്ട് അപ്പൊ നമുക്കൊന്ന് അസ്യൂം ചെയ്യാം ലെറ്റ് ഡി ഈക്വൽ ടു സീറോ വൺ എ വൺ എ ടു എക്സെട്ര എ എൻ ബി ആൻഡ് ഇന്റഗ്രൽ ഡൊമൈൻ ഇന്റഗ്രൽ ഡൊമൈൻ ഓക്കെ ഇന്റഗ്രൽ ഡൊമൈൻ നമുക്ക് എന്ത് കാണിച്ചാൽ മാത്രം മതി ഇനി എല്ലാ നോൺ സീറോ എലമെന്റിനും ഒരു ഇൻവേഴ്സ് ഉണ്ട് എന്ന് മാത്രം കാണിച്ചാൽ മതി ഫൈനൈറ്റ് ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറയുന്ന കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ് ഐഡന്റിറ്റി ഉണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും ഒറ്റ കണ്ടീഷൻ കൂടെ പ്രൂവ് ചെയ്താൽ മതി ഏത് എലമെന്റ് എടുത്താലും അതിനൊരു ഇൻവേഴ്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി ഓക്കെ അതായത് ഏത് എലമെന്റ് വെച്ചാൽ ടു പ്രൂവ് സീറോ നോട്ട് ഈക്വൽ ടു എ ഇൻ ഡി വേർ എക്സിസ് ബി ഇൻ ഡി such that AB equal to 1. AB equal to 1. എന്താ എ ബി ഈക്വൽ ടു വൺ ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്മ്യൂട്ടേറ്റീവ് ഇന്റഗ്രൽ ഡൊമൈൻ ആയതുകൊണ്ട് എ ബി എന്ന് പറഞ്ഞാൽ ബി എ തുല്യമാണ് അതുകൊണ്ട് എ ബി ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ ബി എ ഈക്വൽ ടു വൺ ആണ്
അപ്പോൾ ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇനി നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മളൊരു എ ഇതിനകത്ത് ഒരു എലമെൻ്റ് എടുക്കുക, എന്നിട്ട് ഇതിനകത്ത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, എ ഇൻറ്റു വൺ കോമ എ ഇൻറ്റു എ വൺ എക്സെട്ര എ ഇൻറ്റു എ എൻ. സീറോ നമ്മൾ എടുക്കുന്നില്ല, നോൺ സീറോ ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പൊ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വി ഫസ്റ്റ് പ്രൂവ് ദാറ്റ് ഫസ്റ്റ് വി പ്രൂവ് ദാറ്റ് ആൾ മീൻസ് ഓഫ് ഡി ആർ ഡിസ്റ്റിങ്ക്ട്, എല്ലാ ഡിയിലെ എല്ലാ എലമെന്റ്സും ഡിസ്റ്റിങ്ക്ട് ആണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഡിസ്റ്റിങ്ക്ട് ആണ്, ഇതിനകത്ത് എല്ലാ എലമെന്റ്സും ഡിസ്റ്റിങ്ക്ട് ആണ് എന്നാണ് കാണിക്കാൻ പോകുന്നത്. നോക്കൂ, അല്ല എന്ന് വിചാരിക്കുക, അല്ല എന്ന് വിചാരിച്ചാൽ അതർവൈസ് എന്താ സംഭവിക്കുക? ഇഫ് എ എ ഐ ഇസ് ഈക്വൽ ടു എ എ ജെ ആണെങ്കിൽ, ഇത് ഇതിനകത്ത് ഏതെങ്കിലും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലും രണ്ട് എലമെന്റ് തുല്യമായി കഴിഞ്ഞാൽ ദിസ് ഇംപ്ലൈസ് എ ഇൻറ്റു എ ഐ മൈനസ് എ ജെ ഈക്വൽ ടു സീറോ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. എ സീറോ അല്ലാത്തത് കൊണ്ട് എ ഐ മൈനസ് എ ജെ സീറോ ആയിരിക്കും, കാര്യം ഇന്റഗ്രൽ ഡൊമൈൻ ആയതുകൊണ്ട് ദിസ് ഇംപ്ലൈസ് എ ഐ ഇസ് ഈക്വൽ ടു. ഓക്കെ, ഈ ഒരു ലൈനാണോ കാണാതിരിക്കുന്നത്? ആ ഓക്കെ ഓക്കെ, അത് ഞാൻ ഇപ്പൊ മേളിൽ എഴുതാം. എലമെന്റ്സ് ഓഫ് ഡി ആർ ഡിസ്റ്റിങ്ക്ട് എന്ന് പറയാൻ, സപ്പോസ് ദാറ്റ് എ എ ഐ ഇസ് ഈക്വൽ ടു എ എ ജെ എന്ന് പറഞ്ഞാൽ ദിസ് ഇംപ്ലൈസ് എ എ ഐ മൈനസ് എ എ ജെ ഈക്വൽ ടു സീറോ ആണ്. ദിസ് ഇംപ്ലൈസ് എ ഇൻറ്റു എ ഐ മൈനസ് എ ജെ ഈക്വൽ ടു സീറോ ആണ്. ഇന്റഗ്രൽ ഡൊമൈൻ ആയതുകൊണ്ട് എ നമ്മൾ പൂജ്യമല്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് എ ഐ മൈനസ് എ ജെ ഈക്വൽ ടു സീറോ ആണ്. ദിസ് ഇംപ്ലൈസ് എ ഐ ഇസ് ഈക്വൽ ടു എ ജെ. മനസ്സിലാവുന്നുണ്ടോ? എ ഐ ഇസ് ഈക്വൽ ടു എ ജെ എന്ന് കിട്ടി. ഇനി അപ്പൊ നമുക്കിവിടെ എ ഇൻറ്റു വൺ എ എ വൺ എക്സെട്ര എ എ എൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു എലമെന്റ്സ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഡി ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക? ഇതിനകത്ത് ഏതോ ഒരു എലമെന്റ് നമ്മൾ ആൾറെഡി ഡിയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? സീറോ വൺ എ വൺ എക്സെട്ര എ എൻ ആണ്. ഇതാണ് നമ്മുടെ അസംഷൻ. എ ഇൻറ്റു വൺ എ ഇൻറ്റു വൺ എ എ വൺ എക്സെട്ര എ എ എൻ എന്ന് പറഞ്ഞാൽ ഡിയിലെ തന്നെ മെമ്പേഴ്സ് ആണ്, ഏതോ ഒരു ഓർഡർ, നമുക്കിത് ഏതാണെന്ന് അറിയില്ല. ഇനി ഓക്കെ, ഒരു ഒരു കണ്ടീഷൻ സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എ ഇൻറ്റു വൺ എ വൺ എന്ന് പറയുന്ന ഒരു ഈ എലമെന്റ് എടുത്താൽ ഇത് ഒന്നുകിൽ വൺ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ദിസ് ഇംപ്ലൈസ് എ ഈക്വൾ ടു വൺ എന്ന് കിട്ടും. എ ഈക്വൾ ടു വൺ എന്ന് കിട്ടും. അത് വൺ ആണെങ്കിൽ എ ഈക്വൾ ടു വൺ എന്ന് കിട്ടും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതല്ലെങ്കിൽ എന്താ നോക്കൂ, അതല്ലെങ്കിൽ ഇതിനകത്ത് ഏതോ ഒരു എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതോ ഒരു എ എന്നല്ല, എ ഇൻറ്റു വൺ ഈക്വൾ ടു വൺ ആണെങ്കിൽ എ ഈക്വൾ ടു വൺ ആയിരിക്കും. അതല്ല എങ്കിൽ, കാര്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത മൾട്ടിപ്ലിക്കേഷൻ എ വൺ എ വൺ എക്സെട്ര എ എൻ എന്നാണ്. എ ഇൻറ്റു വൺ ഈക്വൾ ടു വൺ ആവണം, അല്ലെങ്കിൽ കാര്യം എന്താ, ഇതിൽ സീറോ വരത്തില്ല, ബാക്കിയുള്ള വൺ എ വൺ എക്സെട്ര എ എൻ എന്ന് പറയുന്ന എലമെന്റുകൾ തന്നെയാണിത്. ഇതിൽ ഏതോ ഒരു എലമെന്റ് വൺ ആണ്, ഇതിനകത്ത് ഏതോ ഒരു എലമെന്റ് വൺ ആണ്. അതിൽ എ ഇൻറ്റു വൺ ഈക്വൾ ടു വൺ ആയി കഴിഞ്ഞാൽ എ ഈക്വൾ ടു വൺ എന്ന് കിട്ടി. ഇനി അതല്ല എങ്കിൽ സം എ എ ഐ ഇസ് ഈക്വൽ ടു വൺ ആയിരിക്കും, ഇതിനകത്ത് ഏതോ ഒരു എ എ ഐ വൺ ആയിരിക്കും, അല്ലെ എ എ ഐ വൺ ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് ദാറ്റ് എ ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഡി എന്ന് പറഞ്ഞ സെറ്റ് മൾട്ടിപ്ലിക്കേഷന് ക്ലോസ്ഡ് ആണ്. എ എന്ന് പറയുന്നത് ഡി ഇതിനകത്ത് ഒരു ഡിയിലെ ഏതെങ്കിലും ഒരു എലമെന്റ് എടുക്കുക, നമ്മൾ എന്ത് ചെയ്തു, എ കൊണ്ട് അതിനകത്ത് എല്ലാ എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളിവിടെ സെറ്റ് രൂപത്തിൽ എഴുതി. ഇതെങ്ങനെ എഴുതാൻ കാര്യം, ഡി ഫൈനൈറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ സീറോ ഒഴിവാക്കാൻ, നമുക്ക് ഇന്റഗ്രൽ ഡൊമൈൻ ആണ്, ഫീൽഡ് എന്ന് കാണിക്കാനായിട്ട് എവറി നോൺ സീറോ എലമെന്റിനും ഇൻവേഴ്സ് ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സീറോ ഒഴിവാക്കിക്കൊണ്ട് എ ഇൻറ്റു വൺ
എ ഇൻറ്റു എ വൺ എക്സെട്ര എ ഇൻറ്റു എ എന്ന് കണ്ടുപിടിച്ചു. ഇനി ഇതിനകത്ത് ഒന്നും തന്നെ എല്ലാ എലമെന്റ്സും ഡിസ്റ്റിങ്ക്ട് ആണ്. ഇതിനകത്ത് ഏതെങ്കിലും രണ്ട് എലമെന്റ് സെയിം ആയി കഴിഞ്ഞാൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് എ ഐ ഈസ് ഈക്വൽ ടു എ ജെ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ആ ഡിസ്റ്റിങ്ക്ട് ആണ് നമുക്ക് പ്രൂവ് ചെയ്തു. ഇനി ഇത് ഡിസ്റ്റിങ്ക്ട് ആയതുകൊണ്ട് പിന്നെ ഇതിനകത്ത് സീറോ ഇല്ലാത്തതുകൊണ്ടും എ എ വൺ എ എ വൺ എ ഇൻറ്റു വൺ എ എ വൺ എക്സെട്ര എ എ എൻ എന്ന് പറയുന്നത് ഒന്ന് എ എ എൻ ഏതോ ഒരു എലമെന്റുകളാണ്. കാരണം ഡി മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആയതുകൊണ്ട് അപ്പം എ ഇൻറ്റു വൺ എ എ ഇൻറ്റു വൺ ഈക്വൽ ടു വൺ ആകാം, അല്ലെങ്കിൽ എ ഇൻറ്റു എ ഐ ഈക്വൽ ടു വൺ ആകാം. ഒന്ന് എ ഇൻറ്റു വൺ ഈക്വൽ ടു വൺ ആയാൽ എ ഈക്വൽ ടു വൺ ആയി, അതല്ല എങ്കിൽ ഇതിനകത്ത് ഡിയിൽ വൺ ഉള്ളത് കൊണ്ടും ഇത് ഡി തന്നെ ആയതുകൊണ്ടും ഇതിനകത്ത് ഏതെങ്കിലും സം എലമെന്റ് എ ഇൻറ്റു എ ഐ ഈസ് ഈക്വൽ ടു വൺ, ദാറ്റ് ഇംപ്ലൈസ് എ ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ദിസ് ഇംപ്ലൈസ് ഡി ഈസ് എ ഫീൽഡ്. ഡി ഈസ് എ ഫീൽഡ് നമ്മൾ തൊട്ട് മുന്നേ തിയറം പ്രൂവ് ചെയ്തിരുന്നു. തൊട്ട് മുന്നേ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്തിരുന്നു. എന്താന്ന് പറയാമോ? ഇസഡ് പി എന്ന് പറയുന്ന ഒരു സെറ്റ്, ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഉള്ള സെറ്റാണ്. അത് ഇന്റഗ്രൽ ഡൊമെയ്ൻ ആവണമെങ്കിൽ പി ഈക്വൽ ടു പ്രൈം ആകുമ്പോൾ ഇസഡ് പി ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണ് എന്നാണ്. ഇസഡ് പി പി ഇസ് എ പ്രൈം ഈസ് ആൻ ഇന്റഗ്രൽ ഡൊമെയ്ൻ. ഇതാണ് നമ്മൾ പറഞ്ഞത്. നോക്കൂ, ഇതൊരു ഫൈനൈറ്റ് ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണ്. അതിനർത്ഥം എന്താ? ഇസഡ് പി ഈസ് എ ഫീൽഡ്. പി പ്രൈം ആകുമ്പോഴൊക്കെ ഇസഡ് പി ഒരു ഫീൽഡ് ആയിരിക്കും എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? ഓക്കെ, ഇനി ഒരു രസമുണ്ട്, ഒന്നുകൂടെ കാണാം. നമുക്ക് ഇനി ഒരു റിംഗ് എടുക്കാം. ഇനി ഇന്റഗ്രൽ ഡൊമെയ്ൻ കഴിഞ്ഞു, നമുക്ക് ഒരു റിംഗ് എടുക്കാം. റിംഗ് എടുക്കുമ്പോൾ ഇസഡ് ട്വൽവ് തന്നെ എടുക്കാം, ഇസഡ് ട്വൽവ് തന്നെ എടുക്കാം. ഓക്കെ, ഇസഡ് ട്വൽവ് തന്നെ എടുക്കാം. നിങ്ങൾ കണ്ടു കാണും രണ്ട് എലമെന്റ് അല്ലെങ്കിൽ ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ, ഇസഡ് ട്വൽവിൽ ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ എന്ന് പറയുന്നത് എത്രയാണ്? പൂജ്യമാണ് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഫോർ ഇൻറ്റു ത്രീ സീറോ ആണെന്നറിയാം അല്ലേ? ഫോർ ഇൻറ്റു ത്രീ സീറോ ആണെന്നറിയാം, ശരിയാണോ? ശരിയല്ലേ? ഇനി ഇത് കൂടാതെ വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് വൺ ട്വൽവ് ടൈംസ് ഇതെടുത്താലും സീറോ ആണെന്നറിയാം. ഇനി ടു പ്ലസ് ടു പ്ലസ് ടു പ്ലസ് എക്സെട്ര ആ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു എടുത്താൽ ഇതാ ഇതെടുത്താൽ ഇതും സീറോ ആണെന്നറിയാം അല്ലേ? അപ്പം ഈ ഇസഡ് ട്വൽവിൽ നമുക്ക് കുറെ അധികം നമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സീറോ കിട്ടുന്നുണ്ട്, ശരിയാണോ? ഓക്കെ, എന്നാൽ നിങ്ങൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, റിംഗ് ഓഫ് ഇൻറ്റിജേഴ്സ്, റിംഗ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം യു ടേക്ക് എനി എ ഇൻ ഇസഡ് ടു ട്വൽവ്, ദെയർ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എൻ സച്ച് ദാറ്റ് എൻ ഇൻറ്റു എ ഈക്വൽ ടു സീറോ. എൻ ഇൻറ്റു എ മീൻസ് വാട്ട്? ഇതാണ് എൻ ഇൻറ്റു എ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇത് എൻ ടൈംസ്. ഇനി പക്ഷെ ആറ് ഇസഡ് സി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ ഇൻറ്റു എ സീറോ ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൾ ടു സീറോ ആവാണ്ട് തരയില്ല. എൻ്റെ എ ഈക്വൾ ടു സീറോ അല്ല, എൻ ഈക്വൾ ടു സീറോ ആവാതെ തരമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പാണ് ഇസഡ് ട്വൽവും ആറും ഇസഡും സിയും എല്ലാം റിംഗ് വിത്ത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. പക്ഷെ ഇസഡ് ട്വൽവിന് നിങ്ങൾക്ക് ഇങ്ങനെ കുറെ നമ്പേഴ്സ് കിട്ടാൻ പറ്റും, പക്ഷെ ആറ് ഇസഡ് സിക്ക് അങ്ങനെ കിട്ടുന്നില്ല. ഇത് നമുക്ക് പുതിയൊരു ഡെഫിനിഷനിലേക്ക് കൊണ്ടുപോവാണ്. ആ ഡെഫിനിഷൻ ഇപ്പോൾ ഒന്ന് പറയാം. ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിംഗ് ആർ, ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിംഗ് ആർ. ഓക്കെ, സേ ഇഫ്
ഇതാണ് ഡെഫിനിഷൻ. ഇഫ് ഫോർ എ റിംഗ് ആർ, ഫോർ എ റിംഗ് ആർ ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റിജർ എൻ സച്ച് ദാറ്റ് എൻ ഡോട്ട് എ ഈക്വൾ ടു സീറോ ഫോർ ആൾ എ ഇൻ ആർ, എൻ ഡോട്ട് എ ഈസ് ഈക്വൾ ടു സീറോ ഫോർ ആൾ എ ഇൻ ആർ, ദെൻ ദ ലീസ്റ്റ് സച്ച് എൻ, ദെൻ ദ ലീസ്റ്റ് സച്ച് എൻ, ലീസ്റ്റ് സച്ച് എൻ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് is the characteristic of ring R, characteristic of ring R. Okay, if no such n exists, then R is of characteristic zero, characteristic zero. ഇനി മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണ്, നിങ്ങൾക്കൊരു റിങ്ങിൽ ഒരു ഇൻറ്റിജർ, ഇപ്പോൾ ഇൻറ്റിജർ എൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെയാ, റിങ്ങിലെ എല്ലാ എലമെന്റിനെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ കിട്ടുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള എണ്ണുകളിലെ ഏറ്റവും ചെറുത് ഏതാണോ അതിനെയാണ് നമ്മൾ റിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എണ്ണ ഇല്ല എങ്കിൽ ആർ ഈസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് സീറോ എന്നാ പറയാം. നോക്കാം, ഇസെറ്റ് ഓൾവ് എടുത്തു കഴിഞ്ഞാൽ, ഇസെറ്റ് ഓൾവ് എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, വൺ എന്ന് പറഞ്ഞ എലമെന്റിനെ എൻ ഈക്വൾ ടു ഏതാന്നൊരു ചോദ്യമുണ്ട്. എൻ വൺ ആണോ? എൻ വൺ ആവത്തില്ല. എൻ വൺ ആകുമോ? ഇല്ല. കാര്യം എന്താ, വണ്ണിന്റെ ടു സീറോ അല്ല. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എൻ എ ഷുഡ് ബി ഈക്വൾ ടു സീറോ ആയിരിക്കണം. അപ്പൊ എൻ ഈക്വൾ ടു വൺ ആവത്തില്ല. എൻ ഈക്വൾ ടു ടു ആകുമോ? ഇല്ല. കാരണം ടു ഇൻറ്റു വണ്ണും സീറോ അല്ല. എൻ ഈക്വൾ ടു ത്രീ ആകുമോ? ഇല്ല. ത്രീ ഇൻറ്റു വണ്ണും സീറോ ആവത്തില്ല. ഫോർ ആവത്തില്ല, ഫൈവ് ആവത്തില്ല, എക്സെട്ര. പക്ഷെ എൻ ഈക്വൾ ടു പന്ത്രണ്ട് എടുത്താൽ, എൻ ഈക്വൾ ടു പന്ത്രണ്ട് എടുത്താൽ നിങ്ങൾക്ക് കാണാം, ട്വൽവ് ഇൻറ്റു എ ഈക്വൾ ടു സീറോ ഫോർ ആൾ എ ഇൻ ഇസെഡ് ട്വൽവ്. ട്വൽവ് ഇൻറ്റു എ ഈക്വൾ ടു സീറോ ഫോർ ആൾ എ ഇൻ ഇസെഡ് ട്വൽവ്. ഓക്കെ, ദിസ് ഇംപ്ലൈസ് ഇസെഡ് ട്വൽവിന്റെ ക്യാരക്ടറിസ്റ്റിക് ഈസ് ട്വൽവ്. ഇസെഡ് ട്വൽവിന്റെ ക്യാരക്ടറിസ്റ്റിക് 12 ആണ്. ഓക്കെ, ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? യെസ് സർ. കാണുമ്പോ എന്നെ കയ്യക്ഷരം വായിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് സർ. ഓക്കെ, ഇനി ഒരു തിയറം കൂടെ പറയാം. നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടോ കുട്ടികളെ? ഇപ്പൊ ഈ സിലബസിൽ ഫീൽഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഒന്ന് നോക്കൂ, ഒന്ന് കൺഫേം ചെയ്യൂ. കാരണം നമ്മൾ ഇതുവരെ ഫീൽഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാ ചോദിച്ചത്. ഫീൽഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓഫ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ. പിന്നെ അതുകൂടെ എടുക്കാം. ഒരു മിനിറ്റ്, ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ. അടുത്തൊരു തിയറം. ഹലോ, സോ ലെറ്റ് ഒരു തിയറമാണ്, ലെറ്റ് ആർ ബി എ റിംഗ് വിത്ത്, ആർ ബി എ റിംഗ് വിത്ത് യൂണിറ്റി ഇഫ് എൻ എൻ ഇൻറ്റു വൺ, എൻ ഇൻറ്റു വൺ ഈസ് നോട്ട് ഈക്വൽ ടു സീറോ, for all n in z plus, the set of positive integers, then r
has characteristic zero. characteristic zero if n dot 1 equal to 0 for some in z plus, then smallest such n is the characteristic of R. ഇതാണ് അടുത്ത ഒരു തിയറം. ദാറ്റ് ആർ ബി എ റിംഗ് വിത്ത് യൂണിറ്റി ഇഫ് എൻ ഇൻറ്റു വൺ നോട്ട് ഈക്വൽ ടു സീറോ ഫോർ എവരി എൻ ഇസ് ഇൻ ഇസഡ് പ്ലസ് ദെൻ ആർ ഹാസ് ക്യാരക്ടറിസ്റ്റിക് സീറോ. ഇഫ് എൻ ഈക്വൽ ടു എൻ ഇൻ എൻ ഡോട്ട് വൺ ഈക്വൽ ടു സീറോ ഫോർ സം എൻ ഇൻ ഇസഡ് പ്ലസ് ദെൻ ദ സ്മാളസ്റ്റ് സച്ച് എൻ ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർ. എന്താ ഇപ്പൊ പ്രൂവ് ചെയ്യേണ്ടത്? ഇപ്പൊ ഈ തിയറം പറയുന്ന വളരെ കൃത്യമായിട്ട് ഇപ്പൊ ഈ തിയറം കൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഉഷാറായി. റിംഗ് വിത്ത് യൂണിറ്റ് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ആ ഒരു റിംഗ് വിത്ത് യൂണിറ്റ് തന്നിട്ടുണ്ട്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് തപ്പുകയാണ്. എൻ ഇൻറ്റു വൺ ഈക്വൾ ടു നോട്ട് ഈക്വൾ ടു സീറോ ആണ്. എല്ലാ എൻ നിങ്ങളെ ഇസഡ് പ്ലസിലെ എല്ലാ എൻ എടുക്കുമ്പോഴും എൻ ഇൻറ്റു വൺ സീറോ അല്ല എങ്കിൽ ദെൻ ആർ ഹാസ് ക്യാരക്ടറിസ്റ്റിക് സീറോ. ദെൻ ആർ ഹാസ് ക്യാരക്ടറിസ്റ്റിക് സീറോ ഇഫ് എൻ ഇൻറ്റു വൺ ഈക്വൾ ടു സീറോ ഫോർ സം എൻ ഇൻ ഇസഡ് പ്ലസ് ദെൻ സ്മാളസ്റ്റ് സച്ച് എൻ ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർ. ഇപ്പൊ ഏതെങ്കിലും ഒരു എൻ എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാതെ എൻ ഇൻറ്റു വൺ ഈക്വൾ ടു സീറോ കിട്ടിയാൽ അങ്ങനെയുള്ള എന്നിന്റെ കളക്ഷനകത്ത് ഏറ്റവും ചെറിയ എൻ ഏതെടുത്താൽ അതായിരിക്കും ആറിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്നാണ് ഈ തിയറം പറയുന്നത്. നമുക്കൊന്ന് നോക്കാം പ്രൂവ് ചെയ്യാൻ. ഓക്കെ, പിന്നെ താഴെ എഴുതാൻ വിചാരിക്കും. സപ്പോസ് പ്രൂഫ് ഇഫ് എൻ n dot 1 not equal to 0, if n dot 1 not equal to 0 for all n in z plus, ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ തൊട്ടുമടുത്ത ഡെഫിനേഷൻ തന്നെ പറയുന്നത് എന്താ? n ഇൻറ്റു വൺ നോട്ട് ഈക്വൾ ടു സീറോ, അതായത് നിങ്ങൾക്ക് n ഇൻറ്റു വൺ ഈക്വൾ ടു സീറോ ആവുന്ന തരത്തിൽ ഒരു n പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ റിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക് പൂജ്യമാണ് എന്നാണ് നമ്മൾ തൊട്ടുമടുത്ത ഡെഫിനേഷൻ പറഞ്ഞേക്കുന്നത്. ദെൻ ബൈ ഡെഫിനിഷൻ R has characteristic zero. R has characteristic zero. മനസ്സിലാവുന്നുണ്ടോ? Now, ഇനി ഓക്കെ, ഇനി നമുക്ക് നോക്കാം. R has characteristic zero. ഇനി സപ്പോസ് ദാറ്റ് ഇനി എന്താ പറയുന്നത്? ഇഫ് എൻ ഇൻറ്റു വൺ ഈക്വൾ ടു സീറോ ഫോർ സം എൻ ഇൻ ഇസ് പ്ലസ് ദെൻ ദ സ്മാളസ്റ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർ എന്ന് പറയണം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സപ്പോസ് ഫോർ സം എൻ, ഫോർ സം എൻ വി ഹാവ് എൻ ഡോട്ട് വൺ ഈക്വൾ ടു സീറോ അല്ലേ. ഫോർ സം എൻ ഈക്വൾ ടു സീറോ എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. നമ്മൾ എന്താ കാണിക്കേണ്ടത്? വി ഹാവ് ടു പ്രൂവ് എൻ ഡോട്ട് എ ഈക്വൾ ടു സീറോ ഫോർ എവരി എ ഇൻ ആർ. ആ റിങ്ങിലെ എല്ലാ എലമെന്റിനെയും എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ ആണ് എന്ന് കാണിക്കണം അല്ലേ. നമുക്ക് നോക്കാം, ഞാൻ എന്ത് ചെയ്താൽ മതി നോക്കാം. എൻ ഇൻറ്റു എ എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാൻ പറ്റും? എ കാണാവോ? കാണാൻ പറ്റുന്നില്ല. സോ വി ടു പ്രൂവ് എൻ ഐ കൊടു സർ. സോ എൻ ഇൻറ്റു എ എടുക്കാം. എൻ ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് എ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ടൈംസ് അല്ലെ, എൻ ടൈംസ് ആണ്. എ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ എ ഇൻറ്റു വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് വൺ എൻ ടൈംസ് അല്ലെ. അതല്ലെങ്കിൽ ദാറ്റ് ഈസ് എ ഇൻറ്റു എൻ ഇൻറ്റു വൺ. നമ്മൾ അസംഷൻ പ്രകാരം എൻ ഇൻറ്റു വൺ സീറോ ആണ്. സോ ദിസ് ഇസ് എ ഇൻറ്റു സീറോ ഈക്വൽ ടു സീറോ ആണ്. ഓക്കെ നോക്കൂ. അപ്പൊ എൻ എ ഈക്വൽ ടു സീറോ നമ്മൾ എല്ലാ എക്കും പ്രൂവ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്താൽ മതി? എൻ എ ഈക്വൽ ടു സീറോ പ്രൂവ് ചെയ്താൽ ഇനി അങ്ങനെയുള്ള എന്നുകളിൽ ഏറ്റവും ലീസ്റ്റ് എടുത്താൽ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് എന്തായിരിക്കും? അത് കിട്ടും. ഓക്കെ ഓക്കെ സോ ഹെൻസ് ദ തിയറം.
നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ഫീൽഡ് പഠിക്കുന്നു, നമ്മൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഫീൽഡ് പഠിച്ചു റിംഗ് അല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഡിഗ്രി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ബൈനറി ഓപ്പറേഷൻ ഒരു നോൺ എംപ്റ്റി സെറ്റിൽ ഡിഫൈൻ ചെയ്ത് അതിൽ നിന്നും ഗ്രൂപ്പ് ഉണ്ടാക്കി പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു എന്താ ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു ബൈനറി ഓപ്പറേഷൻ കൂടെ ഡിഫൈൻ ചെയ്ത് റിംഗ് ആക്കി പിന്നെ അതിനെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആക്കി പിന്നെ അതിനെ യൂണിറ്റി എന്ന് പറഞ്ഞൊരു എലമെന്റ് ചേർത്ത് പിന്നെന്താ നമ്മൾ ചെയ്തത്. യൂണിറ്റി എന്ന് പറഞ്ഞ എലമെന്റ് ചേർത്ത് പിന്നെ എന്താ ചെയ്തേ യൂണിറ്റി എന്ന് പറഞ്ഞ എലമെന്റ് ചേർത്തു പിന്നെ എന്ത് ചെയ്തു നമ്മൾ അതിന് വേറെ എന്തൊക്കെയോ പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്ന് നോക്കി ചില അതിനൊക്കെ നമ്മളെന്താ സീറോ ഡിവൈസസ് ഇല്ല എന്ന് പറഞ്ഞു ചിലത് പ്രൂവ് ചെയ്തു പിന്നെ ഇതുകൂടാതെ ഈ മൾട്ടിപ്ലിക്കേഷൻ രണ്ടാമത്തെ ഓപ്പറേഷനിൽ നമ്മൾ എന്താ ചെയ്തേ രണ്ടാമത്തെ ഓപ്പറേഷനിൽ എല്ലാ നോൺ സീറോ എലമെന്റിനും ഇൻവേഴ്സ് ഉണ്ട് എങ്കിൽ നമ്മൾ ഉടനെ അതിനെ ഫീൽഡ് എന്ന് വിളിച്ചു പിന്നെ ഫീൽഡും ഇന്റഗ്രൽ ഡൊമൈനുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ മുന്നോട്ട് നീങ്ങാം. എന്താണ് കുറച്ചുകൂടെ രസമായിട്ട് നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോൾ ഫീൽഡ് പഠിച്ചു, റിംഗ് പഠിച്ചു, എല്ലാ സാധനങ്ങളും നമ്മൾ അല്ലെ എല്ലാ സാധനങ്ങളും പഠിച്ചു എന്നുള്ളത് നമ്മൾ കേട്ടു, ഗ്രൂപ്പ് കേട്ടു, റിംഗ് വിത്ത് എല്ലാം കേട്ടു. നമ്മൾ ഒരു ഇന്റഗ്രൽ ഡൊമൈനും എങ്ങനെ ഒരു ഫീൽഡ് ഓഫ് കോഷ്യൻസ് എന്നാ പറയാം, എന്താ ഒരു നമുക്ക് ഇന്റഗ്രൽ ഡൊമൈൻ ഏതെങ്കിലും ഒരു ഫീൽഡുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്താൻ പറ്റുമോ എന്നാണ് നമ്മുടെ ഒരു ചോദ്യം. ഓക്കെ, നമ്മൾ ആ ചോദ്യത്തെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. നമ്മളൊരു നാല് അപ്പം നമുക്കൊരു ഇന്റഗ്രൽ ഡൊമൈൻ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് വൺ ഓ സ്റ്റെപ്പ് വൺ കാണാമോ കുട്ടിയുടെ പച്ച പേന കൊണ്ട് എഴുതിയാലും ഓക്കെ. ലെറ്റ് ഡി ബി എ ഗിവൺ ഇന്റഗ്രൽ ഡൊമൈൻ നമ്മൾ ഡിയിൽ നിന്നും ഒരു ഫീൽഡ് എന്താ ഒരു ഫീൽഡ് ഓഫ് കോഷ്യൻസുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്തുക എന്നുള്ളത് നോക്കാൻ പോവാം. എന്താണ് നമ്മളൊരു ഫീൽഡ് ഓഫ് കോഷ്യൻസ് എന്ന് അതായത് എന്താ അതിനർത്ഥം ഏതൊരു ഇന്റഗ്രൽ ഡൊമൈൻ എടുത്താലും നിങ്ങൾക്കൊരു ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ അതിൻ്റെ സബ് പ്രോപ്പർട്ടി ആ ഫീൽഡിൽ ഈ ഇന്റഗ്രൽ ഡൊമൈൻ സബ്സെറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അല്ലെങ്കിൽ എവറി ഇന്റഗ്രൽ ഡൊമൈൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ സം ഫീൽഡ് എന്നാണ്. നമ്മൾ അങ്ങനത്തെ ഫീൽഡിനെ എന്താ ഫീൽഡ് ഓഫ് കോഷ്യൻസ് ഓഫ് ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറയും. എന്താണ് ഫീൽഡ് ഓഫ് കോഷ്യൻസ് ഓഫ് ഇന്റഗ്രൽ ഡൊമൈൻ, ഫീൽഡ് ഓഫ് കോഷ്യൻസ് ഓഫ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറയും. ഫീൽഡ് ഓഫ് കോഷ്യൻസ് ഓഫ് ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറയും. അപ്പൊ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു മിനിറ്റ് നമ്മളൊരു ഫീൽഡ് ഓഫ് കോഷ്യൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. സപ്പോസ് അപ്പൊ എന്താണ് നമ്മുടെ ഉദ്ദേശം? എന്താണ് ഒരു ഇന്റഗ്രൽ ഡൊമൈൻ തന്നിട്ടുണ്ട്, ഒരു ഇന്റഗ്രൽ ഡൊമൈൻ തന്ന ഇന്റഗ്രൽ ഡൊമൈനിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് ഒരു ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും, ആ ഫീൽഡിന്റെ സബ്സെറ്റ് ആയിട്ട് ഈ അല്ലെങ്കിൽ ആ ഫീൽഡിലായിരിക്കണം ഈ ഇന്റഗ്രൽ ഡൊമൈൻ കണ്ടെയ്ൻ ചെയ്യുന്നത്. അങ്ങനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഫീൽഡിനെ ഫീൽഡ് ഓഫ് കോഷ്യൻസ് ഓഫ് ദ ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ അതിന് ചെയ്യാൻ പോകുന്നത് ഡി ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഡി ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ നമ്മൾ ഡി ക്രോസ് ഡി കണ്ടുപിടിക്കാൻ പോവാണേ. ഡി ക്രോസ് ഡി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പോവാണ്. എന്താണ് ഡി ക്രോസ് ഡി? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എ കോമ ബി സച്ച് ദാറ്റ് എ കോമ ബി ബിലോങ്സ് ടു ഡി, സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് എൻ ടപ്പിൾ എ കോമ ബി. ഒരു മിനിറ്റ്. Thank you.
ഓക്കെ അപ്പോൾ ഡി ക്രോസ് ഡി ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുക. സോ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡി ക്രോസ് ഡിയിലെ ഓർഡേർഡ് പെയർ ഓഫ് എലമെൻസിനെ ഒരു കോഷ്യന്റിൻ്റെ രൂപത്തിൽ എഴുതാൻ പോകും. എന്താണ് ഓർഡേർഡ് പെയർ എ ബി, ഓർഡേർഡ് പെയർ എ ബി, വൈ കോണ്ട് വി തിങ്ക് അബൌട്ട് എ ബൈ ബി. നമുക്ക് ഓർഡേർഡ് പെയർ എ ബിനെ എ ബൈ ബി എന്ന് വിളിക്കാൻ പറ്റും, വേണമെങ്കിൽ വിളിക്കാൻ തോന്നും. അപ്പം നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ഇതിന് പാരലൽ ആയിട്ട് കൊണ്ടുപോയാൽ ഡി എന്ന് പറയുന്നത് ഇസഡ് എടുത്താൽ നിങ്ങൾക്കറിയാം ഇസഡ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണ്. അപ്പോൾ നമ്മൾ 2/2 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഡി ക്രോസ് ഡിയിൽ എടുത്താൽ അതിനെ ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന നമ്മൾ എഴുതുന്ന എലമെന്റ് 2/3 ആയിരിക്കും. എന്താണ് നമ്മളൊരു ഫീൽഡ് ഉണ്ടാക്കാൻ പോവാണ്, 2/3 ആയിരിക്കും. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പം നോക്കൂ, 2,0 ഇന്റഗ്രൽ ഡൊമെയ്നിൽ 0 ഉണ്ടല്ലോ. അപ്പൊ 2,0 എന്ന് പറയുന്നത് 2/0 എന്ന് പറയുന്ന ഒരു എലമെന്റ് ആയിട്ട് കാണിക്കേണ്ടി വരും. അപ്പം 2/0 എന്ന് പറഞ്ഞ എലമെന്റ് ഡിഫൈൻഡ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? 2/ എലമെന്റ് ഡിഫൈൻഡ് അല്ല. അപ്പൊ നമ്മൾ ഡി ക്രോസ് ഡി എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശം മനസ്സിലാക്കണം. വി ആർ ട്രൈങ് ടു ഫൈൻഡ് എ ഫീൽഡ് ഇൻ വിച്ച് ദിസ് ഗിവൺ ഇന്റഗ്രൽ ഡൊമെയ്ൻ ഡി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് ഫീൽഡ്. ദിസ് ഇസ് വാട്ട് വി മീൻ ബൈ ദ ഫീൽഡ് ഓഫ് പോർഷൻസ് ഓഫ് ആൻ ഇന്റഗ്രൽ ഡൊമെയ്ൻ. ഇഫ് യു ആർ ഏബിൾ ടു കൺസ്ട്രക്ട് എ ഫീൽഡ് which contains this integral domain, then that field will be called the field of quotients of an integral domain D. Okay, so we first of all tried D cross D. D cross D set of all ordered pairs A, B and D. And if we regard this ordered pair A, B as A by B, then we have some problem, because if B equal to 0, this 2/0 element is not defined. So what we are going to do is we are downgrading this D cross D into this fashion. D cross D എന്നെ നമ്മൾ ഡൗൺ ഗ്രേഡ് ചെയ്യാണ്. ആ എന്താ ഡൗൺ ഗ്രേഡ് ചെയ്യുക? വി ഡിഫൈൻ അനദർ സെറ്റ് ഫ്രം ഡി ക്രോസ് ഡി ആൻഡ് എസ് സബ്സെറ്റ് ഓഫ് ഡി ക്രോസ് ഡി സച്ച് ദാറ്റ് എസ് സി ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് പെയർസ് എ ബി സച്ച് ദാറ്റ് എ കോമ ബി ഇൻ ഡി ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0. മനസ്സിലാവുന്നുണ്ടോ? ഡി ക്രോസ് ഡിയിൽ 2/0 എന്ന് പറഞ്ഞ എലമെന്റ് വരുന്നത് കൊണ്ട് അത് പ്രശ്നമായതുകൊണ്ടും എ ബൈ എ ബി എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് എ ബൈ ബി എന്നുള്ള റെപ്രസെന്റേഷൻ ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ബി ഈക്വൾ ടു 0 ആയതുകൊണ്ട് നമ്മൾ ഡി ക്രോസ് ഡിയിലേക്കാളും ഒരു ചെറിയൊരു സബ്സെറ്റ്, ഡി ക്രോസ് ഡിയുടെ ഒരു സബ്സെറ്റ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. എന്താണ് എസ് ആ പ്രോപ്പർട്ടി? എന്താണ് സബ്സെറ്റിന്റെ? സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് പെയർസ് എ ബി വേർ എ ആൻഡ് ബി ഫ്രം ഡി ആൻഡ് ബി നോട്ട് ഈക്വൾ ടു 0. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരു സെറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കൂ, ഈ സെറ്റിനകത്തുണ്ട്, ഇതിനകത്ത് എന്താ ബി 0 അല്ലാത്തത് കൊണ്ട് ഡിനോമിനേറ്റർ ഒരിക്കലും ഇനി 0 വരത്തില്ല. അതായത് 2/0 എന്ന് പറയുന്ന എലമെന്റ് ഈസ് നോട്ട് ഇൻ എസ്. 2/0 എന്ന് പറഞ്ഞ എലമെന്റ് നോട്ട് ഇൻ എസ്. ബട്ട് റിമെമ്പർ ദാറ്റ് 0/2 ഈസ് ഇൻ എസ് അല്ലെ. ബി എന്ന് പറഞ്ഞ എലമെന്റ് 0 ആകരുത്. ഓർഡേർഡ് പെയർ ബി എന്ന് പറഞ്ഞ എലമെന്റ് 0 ആകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലെ. എന്താ പ്രശ്നം നോക്കൂ, ഞാൻ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 2/2 3 2/3 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. ഇനി നോക്കൂ, 6/9 എന്ന് പറഞ്ഞ എലമെന്റ് എടുത്താൽ ഇതെന്താ? 6/9 എന്ന് പറയുന്നത് 6/9 ആണ്, അതല്ലെങ്കിൽ 2/3 ആണ് അല്ലെ. 2/3 ആണ്. അപ്പൊ എന്താ ശരിക്കും സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഒരേ കോഷ്യന്റിന് കുറെ അധികം എലമെന്റുകൾ ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട് അല്ലെ. ശരിയല്ലേ? അല്ലെ, ഒരേ കോഷ്യന്റിന് വേറെ കുറെ അധികം നമ്പർ ഉണ്ട്. ഇത് മാത്രമല്ല, നോക്കൂ, 4,6 എടുത്താലും ഇത് എങ്ങോട്ടേക്കാ പോവാ? 4/6 അല്ലെങ്കിൽ 2/3. കണ്ടോ, 2/3 എന്ന് പറഞ്ഞ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കുറെ അധികം എലമെന്റുകൾ ഉണ്ട്. അപ്പോഴും നമുക്ക് വീണ്ടും ഒരു ചെറിയ പ്രശ്നമായി. പക്ഷെ നമ്മൾ ആ പ്രശ്നത്തെ ഒഴിവാക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. എപ്പോഴൊക്കെയാണോ കോഷ്യൻസ് ഒന്നാവുന്നത് അങ്ങനെയുള്ള എലമെന്റ്സുകളെല്ലാം നമ്മൾ ഈക്വലന്റ് എന്ന് പറയും. എന്താണ്? ഹലോ, പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ. ഓക്കെ, കാണാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ 2/3 2/3 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ 2/3 ആണ്. 6/9 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ 2/3 ആണ്.
ഫോർ സിക്സ് എന്ന് പറയുന്ന ഓർഡറുടെ പേരിൽ ടു ബൈ ത്രീ ആണ്. അപ്പം ഇങ്ങനെ വരുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക, അപ്പം നമുക്ക് വീണ്ടും ചെറിയ പ്രശ്നമായി, കാരണം നമുക്ക് അത് അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെയുള്ള എല്ലാ എലമെന്റ്സിനും നമ്മൾ ഈക്വലൻ്റ് എന്ന് പറയും. അതായത് രണ്ട് എലമെന്റ്സിന്, എസിലെ രണ്ട് എലമെന്റ്സിന് ഒരേ റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നതെങ്കിൽ വി സേ ദാറ്റ് ടു എലമെന്റ്സ് ഓഫ് എസ് ആർ ഇക്വലൻ്റ്. ഓക്കെ, ആ നോക്കൂ, ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇക്വലൻ്റ് ആവുന്നത് എന്നുകൂടെ നോക്കാം. വളരെ രസകരമായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. എന്താണ്, എ കോമ ബിയും സി കോമ ഡിയും ഈക്വലൻ്റ് ആവണമെങ്കിൽ എന്താ വേണ്ടത്? നോക്കൂ, എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി ആവണം അല്ലേ. എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി ആവണം. നമുക്ക് നോക്കാം, എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി ആവുന്ന എപ്പോഴാണ്? എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി ആവുന്ന എപ്പോഴാണ്? ദിസ് ഇംപ്ലൈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഡി ഈക്വൽ ടു ബി സി ആവുമ്പോഴാണ്. എ ഡി ഈക്വൽ ടു ബി സി ആവുമ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ഇത് നമ്മൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ശ്രദ്ധിക്കണം, നമ്മൾ ഈ എല്ലാ എലമെന്റ്സിനെയും ഒരേപോലെ അങ്ങോട്ട് ഒരു ഒരു ക്ലാസ്സിനകത്തേക്ക് അങ്ങ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്ത് പോകുന്നതിനേക്കാൾ നല്ല ക്ലാസ്സിനകത്തെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഡി ബൈ ഡി പറ്റത്തില്ല എന്ന് പറഞ്ഞു, എസ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ, നമ്മൾ അത് ഓക്കെ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഡി ബൈ ഡി ഡി ക്രോസ് ഡി പറ്റാത്തതിൻ്റെ കാര്യം, ബി സീറോ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ റെപ്രസെൻറ്റേഷൻ എ ബൈ ബി എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ ഒരു വാലിഡിറ്റി ഇല്ലാതാവും. നമ്മൾ എസിനെ ഒന്ന് ഡൗൺ സൈസ് ചെയ്തു. എന്താ ചെയ്ത്, എസിൻ്റെ തന്നെ ഒരു സബ്സെറ്റ് എടുത്തിട്ട് സെറ്റ് ഓഫ് ആൾ ഓർഡേഡ് ബൈ എ ബി എടുത്തു. എയും ബിയും ഡിയിലെ എലമെന്റ് ആവുകയും ബി നോട്ട് ഈക്വൽ സീറോ ആവുകയും എടുത്തു. അപ്പം എ ബൈ ബി എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയി. അപ്പൊ വേണ്ട ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങൾക്ക് ഒരേ റെപ്രസെൻറ്റേഷൻ പല അധികം എലമെന്റ്സിന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള എലമെന്റ്സിന് ഈക്വലൻ്റ് ആണ് എന്ന് ഒരു ഡിഫൈൻ ചെയ്യും. അപ്പം ഇത് നിങ്ങളുടെ ഓർമ്മയിൽ വെച്ച് നമ്മൾ അടുത്തൊരു ഡെഫിനിഷൻ പറയാം. ഒരു ഡെഫിനിഷൻ പറയാം. ഡെഫിനിഷൻ, ടു എലമെന്റ്സ് എ കോമ ബി ആൻഡ് സി കോമ ഡി ഇൻ എസ് ആർ ഈക്വലന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഈക്വലന്റ് ആവുന്ന എപ്പോഴാണ്? ആ എ ഡി ഈക്വൽ ടു ബി സി, എ ഡി ഈക്വൽ ടു ബി സി ആകുമ്പോഴാണ്. ഇഫ് വി റൈറ്റ് എ കോമ ബി ഈസ് ഈക്വൽ ടു സി കോമ ഡി. എ കോമ ബി ഈസ് ഈക്വൽ ടു സി കോമ ഡി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമുക്ക് നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരാൾക്ക് ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് അല്ലേ. നമ്മൾ അത് അപ്പൊ ആ അത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഈക്വലൻസ് കണ്ടീഷൻ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഈക്വലൻസ് അല്ലെങ്കിൽ എന്ത് ഈക്വലൻസ് ഈ ഒരു ഈക്വലൻ്റ് ആണ് എന്നൊരു കണ്ടീഷൻ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് ഇനി ഈക്വലൻ്റ് ആവുന്ന കണ്ടീഷനെ ഒന്നുകൂടെ ഒന്ന് ആദ്യം പഠിച്ചു പറയാം. ഓക്കെ, പഠിച്ചു നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ഒരു തിയറം ഉണ്ട്, രസകരമായ ഒരു തിയറമാണ്. എന്താണ് തിയറം? ഓർക്കണം, നമ്മൾ ഇത്രയും തീറും ഇത്രയും കാര്യവും പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഒരു ഇന്റഗ്രൽ ഡൊമൈൻ തരുമ്പോൾ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡ് ഓഫ് കോഷ്യൻസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. എന്താണ്, ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ഡി തന്നപ്പോൾ അതിനൊരു ഫീൽഡ് ഓഫ് കോഷ്യൻസ് ഉണ്ട് എന്ന്, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡ് ഓഫ് കോഷ്യൻസ് ഉണ്ട് എന്ന് തെളിയിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. അത് അത് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ദ റിലേഷൻ defined on as described above, തൊട്ടു മുന്നേ as described is an equivalence relation. is an equivalence relation. നിങ്ങൾക്ക് ഈക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ എനി നോൺ, ഇഫ് എസ് ഈസ് എ നോൺ എംപ്റ്റി സെറ്റ്, എസ് ക്രോസ് എസിൻ്റെ ഏത് സബ്സെറ്റ് എടുത്താലും അതിനെ റിലേഷൻ എന്ന് പറയും. യൂഷ്വലി നമ്മൾ ആർ എന്ന സിമ്പലോ അല്ലെങ്കിൽ ഈ സിമ്പലോ കൊണ്ടാണ് യോജിപ്പിക്കുന്നത്. നമ്മൾക്ക് അപ്പോൾ അത് റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആവണമെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അത് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം, റിഫ്ലക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, സിമെട്രിക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. നമുക്ക് ആദ്യം റിഫ്ലക്സീവ് ആണെന്ന് നോക്കാം. റിഫ്ലക്സീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എവറി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. ശരിയല്ലേ, എവറി എലമെന്റ് ഈസ് റിലേറ്റഡ് ഇക്വലന്റ് ഇറ്റ്സെൽഫ് എന്ന് പ്രൂവ് ചെയ്യണം.
നോക്കൂ, നിങ്ങൾക്കറിയാം എ ബി എന്ന് പറയുന്നത് ബി എ ആണ് അല്ലേ. എ ബി ഈസ് ഈക്വൽ ടു ബി എ സിൻസ് ഡി ഇസ് കമ്മ്യൂട്ടേറ്റീവ് അല്ലേ. സിൻസ് ഡി ഇസ് കമ്മ്യൂട്ടേറ്റീവ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ ദിസ് ദാറ്റ് ഈസ് ഇംപ്ലൈസ് എ ബൈ ബി ഇസ് ഈക്വൽ ടു എ ബൈ ബി എന്നാണ്. ദിസ് ഇംപ്ലൈസ് എ ഇസ് എന്താണ് ദിസ് ഇംപ്ലൈസ് എ ബി ഇസ് ഈക്വൽ ടു എ ബി ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് ഇംപ്ലൈസ് ഈസ് ഈസ് റിഫ്ലക്സീവ് ഈസ് റിഫ്ലക്സീവ് ഇനി സിമെട്രിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാം. സോ സപ്പോസ് ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു സി ഡി അല്ലേ. എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് വിചാരിക്കാം. എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് വിചാരിക്കുമ്പോൾ എന്താ കിട്ടുക? നമുക്കറിയാം എ ബി ഈസ് ഈക്വൽ ടു സി ഡി ആണെങ്കിൽ നോക്കൂ, ദിസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി. ദിസ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓ ഒരു പേനയും വർക്ക് ചെയ്യുന്നില്ല. This is if and only if AD is equal to BC. AD is equal to BC ആവുമ്പോഴാണ് അല്ലേ. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് ദിസ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സി ബി ഇസ് ഈക്വൽ ടു ഡി എ. സി ബി ഇസ് ഈക്വൽ ടു ഡി എ, അതായത് ദിസ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സി ബൈ ഡി ഈസ് ഈക്വൽ ടു എ ബൈ ബി. ദിസ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സി ഡി ഈസ് ഈക്വൽ ടു എ ബി. സി ഡി ഈസ് ഈക്വൽ ടു എ ബി. So we prove that AB is equivalent to CD, resulting that we are getting that CD is equivalent to AB ennu kitti. So this implies is symmetric. Symmetric aanu kitti. Okay, ini namaku prove cheyandathu appo reflexive aanu prove cheythu symmetric aanu ennu prove cheythu. Ini nammal prove cheyan povunnathu transitive relation aanu. So assume that A is equivalent to B and B is equivalent to C. AB is equivalent to CD. ഓക്കെ, സോ അസ്യൂം ദാറ്റ് എ ബി ഇസ് ഈക്വൽ ടു സി ഡി ആൻഡ് സി ഡി ഈസ് ഈക്വൽ ടു സം ആർ എസ് ഓക്കെ. ദിസ് ഇംപ്ലൈസ് എ ഡി ഈക്വൽ ടു ബി സി. എ ഡി ഈസ് ഈക്വൽ ടു ബി സി. AD is equal to BC and this is if and only if ana this is if and only AD equal to BC and CS equal to DR. CS equal to DR. Okay, namaku nokkam ini or korcha adjustment nokkanam. Namaku edukka ASD. ASD is equal to nan multiply edekana S A D. A S D is equal to S A D. A S D is equal to S A D. ഒന്നുമില്ല, A അകത്തുകൊണ്ട് മൾട്ടിപ്പിൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. എസ് എ ഡി എന്ന് പറഞ്ഞാൽ ബി സി ആണ്. എസ് ബി സി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. എസ് ബി സി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. എസ് ബി സിക്ക് പകരം നോക്കൂ, ഈ ബി ഇൻഡു സി എസ് എന്ന് എഴുതാൻ പറ്റും. എസിനെ അങ്ങോട്ടേക്ക് എടുത്തു. ബി ഇൻഡു സി എസിനെ എനിക്ക് വേണമെങ്കിൽ
നോക്കൂ, ബി ഡി ആർ എന്ന് എഴുതാൻ പറ്റും, സി എസ് ഡി ആർ ആണ്. ഇതിനകത്തുനിന്ന് എനിക്ക് എന്ത് എഴുതാം, ബി ആർ ഡി എന്ന് എഴുതാൻ പറ്റും. സോ എ എസ് ഡി ഇസ് ഈക്വൽ ടു ബി ആർ ഡി എന്നാണ്. ദിസ് ഇസ് ഇഫ് ആൻഡ് ഒൺലി ഇഫ് എ എസ് ഈക്വൽ ടു ബി ആർ എന്നാണ്. എ എസ് ഈക്വൽ ടു ബി ആർ എന്നാണ്. കാര്യം എന്താ നോക്കൂ, ഡി ഒന്നും സീറോ അല്ല, അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ ഡൊമൈൻ ആയതുകൊണ്ട് തന്നെ എ എസ് ഡി ഇസ് ഈക്വൽ ടു ബി ആർ ഡി ആയതുകൊണ്ട് എ എസ് ഷുഡ് ബി ഈക്വൽ ടു ബി ആർ ആയിരിക്കണം. അതുകൊണ്ടാണ് ക്യാൻസലേഷൻ ഇല്ല, ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ സോ എ എസ് ഈക്വൽ ടു ബി ആർ. ദിസ് ഇത് ദിസ് ഇസ് ഇഫ് ആൻഡ് ഉള്ളി ഇഫ് എ കോമ ബി ഈസ് ഈക്വൽ ടു ആർ കോമ എസ്. ആർ കോമ എസ് എന്നാണ് നോക്കൂ. ഇതോ അപ്പൊ എന്താ ദിസ് ഇഫ് ആൻഡ് ഉള്ളി ഇഫ് ഈസ് നമ്മുടെ റിലേഷൻ ഇസ് ട്രാൻസിറ്റീവ്. റിലേഷൻ ഇസ് ട്രാൻസിറ്റീവ് നോക്കൂ. ഓക്കെ, സോ സോ ദെയർഫോർ ദെയർഫോർ ഈസ് ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. ദിസ് ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. നോക്കൂ എത്ര രസകരമായിട്ടാണ് കാര്യങ്ങളെ പറഞ്ഞേക്കുന്നത്. എനിക്കറിയത്തില്ല നിങ്ങൾക്കത് രസകരമാണോ എന്ന്. എന്നാലും നമ്മൾ ഇപ്പം എന്താ പ്രൂവ് ചെയ്തേക്കുന്നത്, നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തേക്കുന്ന റിലേഷൻ ഒരു ഈക്വലൻസ് റിലേഷൻ ആണ് എന്നാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഡിഫൈൻ ചെയ്തേക്കുന്ന റിലേഷൻ ഒരു ഈക്വലൻസ് റിലേഷൻ ആണ് എന്നാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം തന്നെ ഈ ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത് ആ സെറ്റിനെ മ്യൂച്വലി ഡിസ്ജോയിന്റ് ഈക്വലൻസ് ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താണ് നേരത്തെ പഠിച്ചൊരു തിയറം പ്രകാരം നിങ്ങൾ നോക്കൂ, നമ്മൾ സ്റ്റെപ്പ് വണ്ണിലാണ് നിൽക്കുന്നത്. സ്റ്റെപ്പ് വണ്ണിൽ നമ്മളൊരു ഇന്റഗ്രൽ ഡൊമൈൻ ഡി തന്നിട്ട് അതിൽ നിന്നൊരു ഫീൽഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ ഡി ക്രോസ് ഡി കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നം പറ്റി. അപ്പോൾ ഡി ക്രോസ് ഡിയിൽ നിന്ന് നമ്മൾ ചെയ്ത് ഡി ക്രോസ് ഡിയുടെ ഒരു സബ്സെറ്റ് അങ്ങോട്ട് എടുത്തിട്ട് സബ്സെറ്റ് എടുത്തു. എന്താ വെച്ചാൽ എ സെറ്റ് ഓഫ് ഓൾ ഓർഡറുടെ പേർ എ ബി, ബി നോട്ട് ഈക്വൽ ടു സീറോ ആകുന്ന തരത്തിലൊരു സബ്സെറ്റ് എടുത്തു. അപ്പോഴും വീണ്ടും നമുക്കൊരു കുഴപ്പം പറ്റി, കാര്യം ഓർഡറുടെ പേർ എ ബിക്ക് മാത്രമല്ല എ ബൈ ബി ആവുന്നത്, വേറെ അധികം കുറേ ആൾക്കാർക്കും ഓർഡറുടെ പേർ എ ബി എന്ന് പറയുന്നത് എന്താ പറ്റുക, ഓർഡറുടെ പേർ എ ബി എ ബൈ ബി തന്നെ ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഈക്വലൻസ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ഈക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യും. ഓക്കെ, വി നോ ദാറ്റ് ദിസ് ഈക്വലൻസ് റിലേഷൻ ഡിവൈഡ്സ് എസ് ഇൻ ടു ഡിസ്ജോയിന്റ് ഈക്വലൻസ് ക്ലാസസ്. ഓക്കെ, ഇത് നമുക്കറിയാവുന്നതാണ്. ഈക്വലൻ ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് നമുക്കറിയാവുന്നതാണ്. ഓക്കെ, നമ്മൾ എ ബിയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈക്വലൻസ് ക്ലാസ്സിന് ഡിനോട്ട് ദ ഇക്വിവലൻസ് ക്ലാസ് കണ്ടെയ്നിങ് എ ബി. ഓക്കെ, എന്നാ ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇസഡിൽ, ഇസഡ് നമുക്കറിയാം ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ആണെന്നറിയാം. നമ്മൾ ഇസഡിനെ കണ്ടെയ്നുന്ന ഫീൽഡ് ഓഫ് ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ 2/3 എന്ന് പറയുന്ന സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നതിന് അത് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാകും? 2/3 ഉണ്ടാകും, 4/6 ഉണ്ടാകും, രണ്ട് എയ്റ്റ് ബൈ 12 ഉണ്ടാകും, എക്സെട്ര. ഈ മൊത്തം എലമെന്റ്സിനെയുമാണ് ഈ 2/3 എന്ന് പറയുക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിനേക്കാളും കുറച്ചുകൂടി നിങ്ങൾക്ക് നന്നായിട്ട് ഞാൻ എഴുതിത്തരാം. ഇങ്ങനെയല്ല എഴുതുന്നത് ആക്ച്വലി, ഓർഡേഡ് പെയർ 2/3, ഓർഡേഡ് പെയർ 4/6, ഓർഡേഡ് പെയർ 8/12, എക്സെട്ര. പിന്നെ ഉണ്ട്, പിന്നെ എന്ത് ചെയ്താൽ മതി, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 6 9, ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 18 27, എക്സെട്ര. ഈ പറയുന്ന എല്ലാത്തിനും കറസ്പോണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഈക്വലൻസ് ക്ലാസ് ആണ് ഓർഡേഡ് പെയർ 2/3 ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എന്താ ചെയ്യുക, നമ്മൾ ഇസഡിലാണെങ്കിൽ ഇസഡിൽ എന്താ ചെയ്യുക, ഇസഡ് എന്ന് പറയുന്ന എടുത്തു കഴിഞ്ഞാൽ ഇസഡ് എന്ന് പറയുന്നതാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓർഡേഡ് പെയർ എ ബിയുടെ ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് എ ബൈ ബി എലമെന്റ് ഓഫ് ക്യൂ. അതായത് എ ബൈ ബി കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന റാഷണൽ നമ്പേഴ്സ് ആണ് എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് എന്താ പറയാ,
നമ്മൾ എടുത്ത ഈ ഫീൽഡ് ഈ എസ്സിൽ എസ്സിനെ നമ്മൾ ഫീൽഡ് ആക്കാൻ പോവാണ്. ഇതിനകത്ത് രണ്ട് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യണം, ഒന്ന് അഡീഷനും ഒന്ന് മൾട്ടിപ്ലിക്കേഷനും. അല്ലേ, നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കും, നിങ്ങൾ എങ്ങനെയാണ് രണ്ട് എ ബൈ ബി കോ പ്ലസ് സി ബൈ ഡി എങ്ങനെ കണ്ടുപിടിക്കുക നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഡി പ്ലസ് ബി സി ബൈ ബി ഡി, ഇതാണ്. അപ്പൊ ഇതിന് കറസ്പോണ്ട് ചെയ്ത് നിൽക്കുന്ന നോക്കൂ, ഈ എലമെന്റ് എന്ന് പറയുന്നത് എ ബി ആണ്, പ്ലസ് സി ഡി എന്ന് പറയുന്ന എലമെന്റിനെ കറസ്പോണ്ട് ചെയ്ത് എന്തായിരിക്കും, എ ബി പ്ലസ് അല്ല എ ഡി പ്ലസ് ബി സി കോമ ബി ഡി എന്ന് പറയുന്ന എലമെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് നമ്മൾ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അത് പറയാൻ പറ്റുമോ? സ്റ്റെപ്പ് വണ്ണില് എന്താ ചെയ്യാ, നമ്മളിപ്പോ ഒരു ഫീൽഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിഫൈൻ ചെയ്യാൻ മറന്നുപോയി. അപ്പൊ സ്റ്റെപ്പ് വണ്ണിൽ നമ്മൾ എസ് വരെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, ലെറ്റ് എഫ് ബി ദ സെറ്റ് ഓഫ് ആൾ ഈക്വലൻസ് ക്ലാസസ് equivalent classes a b with a comma b belongs to s, with a comma b belongs to s. Okay, ee f ilana namu nikkunnathu, ee lemma 1 edukka, aayitha lemma nammal adinathu addition multiplication define cheyana, for a comma b comma c comma d in f a comma b f idenda define cheyunu nokku, ad plus bc comma ad plus bc comma bd and ഈ രണ്ട് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, നോക്കൂ, ഇത് വെൽ ഡിഫൈൻഡ് ആണ്. നമുക്ക് ഇത് വെൽ ഡിഫൈൻഡ് ആണ് പ്രൂവ് ചെയ്യണം. അപ്പൊ രണ്ട് അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വി വാണ്ടഡ് ടു പ്രൂവ് ദിസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് നോ ദിസ് അഡീഷൻ ആൻഡ് ദിസ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. ഓക്കെ, നൗ ലെറ്റ് അസ് സീ ദിസ്. ഞാൻ തൂക്കുവാണ്. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദിസ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് വെൽ ഡിഫൈൻഡ്. സോ താഴേക്ക് എഴുതാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ്. സപ്പോസ് a comma b c comma d belongs to f alle a comma b comma a comma b and c comma d belongs to f. It is by definition this implies that ordered where a b comma ordered where c d belongs to s, ordered where a um ordered b c d um s und. This implies b comma d not equal to 0 kaari endha s il d 0 alla alle. This implies BD not equal to 0 since D is an integral domain. Okay? So this implies AD plus BC comma BD and AD plus BC comma BD comma AC comma BD belongs to S. കാര്യം എന്താ, ബി ഡി സീറോ അല്ലാത്തതുകൊണ്ട് ഇതെല്ലാം തന്നെ എസിലെ മെമ്പറാണ്. ഓക്കെ ഓക്കെ, ദിസ് ഇംപ്ലൈസ് ഓക്കെ
belongs to f. Okay, belongs to f. Ah, സോറി, ഇതെല്ലാം കാണിക്കണം. അറ്റ്ലീസ്റ്റ് ഈ രണ്ട് എലമെന്റ്, അറ്റ്ലീസ്റ്റ് ഈ രണ്ട് എലമെന്റ് ഉണ്ട് എന്നായി. നമുക്കിനി ഇത് വെൽ ഡിഫൈൻഡ് ആണ് എന്ന് കാണിക്കണം. എന്താണ് വെൽ ഡിഫൈൻഡ് ആണ് എന്ന് കാണിക്കണം. ഓക്കെ, വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കണം. എന്താ ചെയ്യേണ്ടത് നോക്കൂ. ഇനി വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഓർഡേർഡ് വെയർ എ വൺ കോമ ബി വൺ ബിലോങ്സ് ടു ദിസ് ക്ലാസ് എ ബി ആൻഡ് ഓർഡേർഡ് വെയർ എ വൺ ബി വൺ and c1 comma d1 belongs to the c comma d class. We are going to show that we have to show that a1 c1 plus b1 a1 d1 aanu a1 d1 plus b1 C1, A1 D1 plus B1 C1, comma B1 D1, B1 D1 should belongs to BD and A1 C1 plus A1 B1 plus comma A1 C1 plus A1 C1 comma B1 D1 belongs to AC comma BD. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കാരണം വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മളിങ്ങനെ ഇതിനകത്ത് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തു. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം. Now assume that A1 B1 belongs to A comma B. A1 B1 belongs to A comma B. Okay. In other words, this implies A1 B1 is equivalent to AB. This implies A1 B1 is equivalent to AB. In other words, what is A1B is equal to B1A. A1B is equal to B1A. Similarly, C1D1 belongs to C comma D implies C1D is equal to D1C. C1D is equal to D1C. Okay? ഇനിയിപ്പോ എന്താ ചെയ്യുക? നമ്മളൊന്ന് ഡി വൺ ഡി കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് ബി ഡി കൊണ്ടൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഈ രണ്ട് ഇക്വേഷനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഈസ് എ വൺ ബി ഇൻഡു ഡി വൺ ഡി എ വൺ ബി ഇൻഡു ഡി വൺ ഡി പ്ലസ് സി വൺ ഡി ഇൻഡു ബി വൺ ബി. ഡി വൺ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബി വൺ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദിസ് ഈസ് ഈക്വൽ ടു B1A into D1D plus D1C into B1B. B1B. Okay? ഇനി BD. BD ഇതിനകത്ത് പുറത്തെടുക്കാം. സോ വി ആർ ഗെറ്റിംഗ് A1 ഇതിനകത്ത് BD ഇതിനകത്ത് BD കോമൺ ഫാക്ടർ ഉണ്ട്. A1 D1 plus A1 D1 plus B1 C1 into BD equal to B1 D1 into another B1 and D1 a common factor AD plus BC. Okay, AD plus BC. Okay, integral domain ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. So this implies ഇതെന്താ അർത്ഥം നോക്കൂ. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഇത് ദിസ് ഇംപ്ലൈസ് എ വൺ ഡി വൺ പ്ലസ് ബി വൺ
C1 comma B1 D1. B1 D1 is equal to AD plus BC comma BD. AD plus BC comma BD. This implies ordered where A1 D1 comma plus B1 C1 comma B1 D1 is a member of AD plus BC comma BD. AD plus BC comma BD. അപ്പൊ എന്താ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ അല്ലെങ്കിൽ അഡീഷൻ ഇവിടെ വെൽ ഡിഫൈൻഡ് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും എടുക്കാം. ഞാനത് പ്രൂവ് ചെയ്യുന്നില്ല, നിങ്ങൾ പുസ്തകം ഉണ്ടല്ലോ അല്ലെ എല്ലാവരുടെയും കയ്യിൽ, അതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്താൽ മതി. ഇനി നമുക്കിനി കാണിക്കാവുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തു, അഡീഷൻ ഡിഫൈൻ ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ വേണം ഡിഫൈൻ ചെയ്യാം, അതുകൊണ്ട് ഡിഫൈൻ ചെയ്തേക്കാം. ഡിഫൈൻ ചെയ്യല്ല, അത് വെൽ ഡിഫൈൻഡ് ആണ് എന്ന് കാണിക്കുകയാണ് ചെയ്തത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കാം. എന്ത് ചെയ്താൽ മതി, എ വൺ ബി ഇസ് ഈക്വൽ ടു ബി വൺ എ ആൻഡ് എ വൺ ബി ഇസ് ഈക്വൽ ബി വൺ എ ആൻഡ് സി വൺ ഡി ഇസ് ഈക്വൽ ടു ഡി വൺ സി. സി വൺ ബി ഇസ് ഈക്വൽ ടു ഡി വൺ സി. അങ്ങനെയാണെങ്കിൽ നേരത്തെ മൾട്ടിപ്ലൈ ചെയ്ത എ വൺ ബി ഇൻറ്റു സി വൺ ഡി ഇസ് ഈക്വൽ ടു എ വൺ ബി ഈക്വൽ ടു സി വൺ ഡി ഇസ് ഈക്വൽ ടു ബി വൺ എ ഇൻറ്റു ഡി വൺ സി. ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ തന്നേ ഉള്ളൂ. ഓക്കെ, അഗെയിൻ ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ്റെ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എ വൺ സി വൺ ബി ഡി ഇസ് ഈക്വൽ ടു B1 D1 AC എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓ, ദിസ് ഇംപ്ലൈസ് എ വൺ സി വൺ കോമ B1 D1 AC കോമ BD. ദിസ് ഇംപ്ലൈസ് ഓർഡേർഡ് വേർ A1 C1 B1 D1 belongs to the equivalence class of AC comma BD. So multiplication well defined ആയി, നമ്മൾ അഡീഷനും വെൽ ഡിഫൈൻഡ് ആയി, മൾട്ടിപ്ലിക്കേഷനും വെൽ ഡിഫൈൻഡ് ആയി. ഇനി നിങ്ങൾക്ക് കാണിക്കേണ്ട എല്ലാ പ്രോപ്പർട്ടിയും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഫീൽഡാന്ന് കാണിക്കണമെങ്കിൽ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കാണിക്കണം, അഡീഷൻ അസോസിയേറ്റിവിറ്റി ആണെന്ന് അസോസിയേറ്റീവ് ആണെന്ന് കാണിക്കണം. ഇങ്ങനെ കാണിക്കേണ്ട കാര്യങ്ങൾ എഴുതി വെക്കാം, ഒന്ന് ചെറുതായിട്ട് പറയാം. ഓക്കെ, ഒന്ന് is commutative. അഡീഷൻ ഇൻ, അത് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. എന്ത് ചെയ്താൽ മതി, അഡീഷൻ എന്ന് പറയുന്നത് ഓർഡേർഡ് വെയർ എ ബി പ്ലസ് ഓർഡേർഡ് ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ്. എന്താ ഇത് എഴുതുക, ഓക്കെ, ഈ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ദിസ് ഈസ് ഈക്വൽ ടു എ ഡി പ്ലസ് ബി സി കോമ ബി ഡി ആണ്. ഓക്കെ, ഇനി തിരിച്ചെടുത്താൽ എന്ത് ചെയ്താൽ മതി, ഒരു മിനിറ്റ്. ഇനി CB plus DA plus DB. നോക്കൂ, ദിസ് സോ ഇത് രണ്ടും ഈക്വലന്റ് ആണ് എന്ന് ഉറപ്പാണ്, കാരണം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പി സി എന്ന് പറഞ്ഞാൽ സി ബി ആണ് ഇത്, അപ്പൊ ഇത് ഈക്വൽ ആണ്. സോ ദിസ് ഇംപ്ലൈസ് ഓക്കെ.
So this is actually so addition is commutative. Addition നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി അഡീഷൻ അസോസിയേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. എന്താണ് അഡീഷൻ അസോസിയേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ അത് പ്രൂവ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കുട്ടികൾ നിങ്ങൾ ഉണ്ടോ അവിടെ? ആ 19 പേരേ ഉള്ളു, ഇപ്പൊ 20 പേരേ ഉള്ളു, 10 പേര് പോയി. ആ സാരമില്ല, അഡീഷൻ അസോസിയേറ്റീവ് ആണ്. പിന്നെ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ്, അഡീഷൻ ഐഡന്റിറ്റി എലമെന്റ് വേണം. ഐഡന്റിറ്റി എലമെന്റ് 0 1 എന്ന് പറയുന്നതാണ് ഈസ് ആൻ ഐഡന്റിറ്റി എലമെന്റ്. എലമെന്റ് ഫോർ അഡീഷൻ ഇൻ എഫ്. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് എന്താന്ന് കാണിക്കണം. നാലാമത്തേത് മൈനസ് എ കോമ ബി ഈസ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോമ ബി ഇൻ എഫ്. അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോമ ബി ഇൻ എഫ് നമ്മുടെ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. അതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്, അത് എഴുതി സമയം കളയണ്ട. ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, അസോസിയേറ്റീവ് ആണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. ഓക്കെ, ഇനി ഇനി ഏഴാമത്തേത്, ഇനി എന്താ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് പ്രൂവ് ചെയ്യണം. ഇഫ് എ കോമ ബി ഇൻ എഫ്, ഇഫ് എ കോമ ബി ഇൻ എഫ് not the identity element, not the identity element, അതായത് ഇതല്ല എന്നുള്ളത്, not the identity element. അപ്പൊ identity element അല്ല എന്ന് പറയുമ്പോൾ എ സീറോ അല്ല, ദെൻ എ ഇസ് നോട്ട് ഈക്വൽ ടു സീറോ, ദെൻ എ ഇസ് നോട്ട് ഈക്വൽ ടു സീറോ, ദെൻ ആൾസോ ബി എ ഈസ് a multiplicative inverse for a comma b in f. Okay, idana namaku ee property kuda prove cheya, ee property prove cheyan endiyana ഈ ലാസ്റ്റ് പ്രോപ്പർട്ടി ഒന്ന് പ്രൂവ് ചെയ്യാം. ഞാൻ തൂക്കുകയാണ്, നമുക്ക് കാണേണ്ടത് ഓർഡേർഡ് പെയർ എ ബി ഇൻഡു ബി എ എന്താണ് ബൈ ഡെഫിനിഷൻ എ ബി ഇൻഡ് ബി എ എന്ന് പറയുന്നത്, എ ബി ഇൻഡ് ബി എ എന്ന് പറയുന്നത് എ ബി കോമ ബി എ ആണ്, എ ബി കോമ ബി എ ആണ്. ആ പക്ഷേ ഈ ഡിയിൽ എന്താ സംഭവിക്കുക, ബട്ട് അല്ലേ, ബട്ട് ഇൻ ഡി വി ഹാവ് എ ബി ഈക്വൽ ടു ബി എ, എ ബി ഈക്വൽ ടു ബി എ, ദെയർഫോർ എ ബി ഇൻറ്റു വൺ ഈക്വൽ ടു ബി എ ഇൻറ്റു വൺ അല്ലേ, എ ബി ഇൻറ്റു വൺ ഈസ് ഈക്വൽ ടു
way into one. This implies AB comma BA is equivalent to 1 1. All right. So this implies this is a member of this is a member of, this is actually equal to 1 comma 1, equal to 1 comma 1. Okay. So that makes things work. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫീൽഡ് ഓഫ് കോഷ്യൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്ത ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്, നിങ്ങൾ ഒരു ഇന്റഗ്രൽ ഡൊമൈൻ തന്നിട്ടുണ്ട്. ഈ ഇന്റഗ്രൽ ഡൊമൈനിൽ നിന്നും നിങ്ങൾ ഡി ഡി ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ നമ്മൾ ഡി ക്രോസ് ഡിയുടെ ഒരു സബ്സെറ്റ് എസ് എടുത്തു. എന്താ, വൈ കോർഡിനേറ്റ് സീറോ അല്ലാത്ത എസ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഈക്വലൻസ് റിലേഷൻ എസ്സിൽ ഡിഫൈൻ ചെയ്ത് അതിൽ നിന്ന് നമ്മളൊരു ഫീൽഡ് ഓഫ് കോഷ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് നമ്മൾ ഡി എ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ ഡി എ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡിയിലെ എലമെൻസ് വെച്ച് ഒരു ഫീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡി എ കണ്ടെയ്ൻ ചെയ്യുന്നു എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഐസോമോർഫിസം ഡിഫൈൻ ചെയ്യും, ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യും. ഇതാ ഓക്കെ ലെമ്മ ലെമ്മ എന്താ ലെമ്മ ഐ ഫ്രം ഡി ടു എഫ്. ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റഗ്രൽ ഡൊമൈൻ, എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഡിഫൈൻഡ് ബൈ ഒരു മാപ്പ് ഡിഫൈൻഡ് ആയി ആണ്, ഡിഫൈൻഡ് ആസ് ഐ ഓഫ് എ ഇസ് ഈക്വൽ ടു ദ ഈക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് എ വൺ, equivalence class containing a1. We are going to prove that is an isomorphism from D to a subring of F, to a subring of F. Okay, namaku isomorphism property on prove ya. Isomorphism property ningalkarayam I of എ പ്ലസ് ബി എടുത്താൽ എന്താ കിട്ടുക, ഐ ഓഫ് എ പ്ലസ് ബി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദാറ്റ് ഈക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് എ എ പ്ലസ് ബി കോമ വൺ എന്നാണ്, എ പ്ലസ് ബി കോമ വൺ എന്നാണ് അല്ലെ. ഇനി ഐ ഓഫ് എ പ്ലസ് ഐ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ വൺ പ്ലസ് ബി വൺ എന്നാണ്, ശരിയല്ലേ. എ വൺ പ്ലസ് ബി വൺ എന്നാണ് ഇതിന്റെ ഡെഫിനിഷൻ. നിങ്ങൾക്ക് അറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഇൻറ്റു 1 plus b into 1 comma 1 into 1, that is equal to a plus b comma 1, right? Or this is same as I of a plus b, I of a plus b. Okay, ini ini രണ്ട് എലമെന്റ് എടുത്ത i additional ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി i of ab എന്താണ് കാണണം, I of A into B equal to A B comma 1 എന്നാണ്, A B comma 1 എന്നാണ്. A B comma 1 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഇറ്റ് ഈസ് A comma 1 into B comma 1 ആണ്, A comma 1 into B comma 1 ആണ്. ഓക്കെ, A comma 1 into B comma 1 ആണ്. So this is equal to I of A into I of B. So this is an isomorphism from I D to a subring of F. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു എന്താ ഒരു തിയറം പറയാൻ പറ്റും. എന്താണ് ആ തിയറം? എന്താണ് ആ തിയറം? ഒരു തിയറം പറയുകയാണ്. ഈ തിയറത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും 1.5 മണിക്കൂറായിട്ട് സ്ട്രെയിൻ ചെയ്തത്. ആക്ച്വലി ഇത്ര ഇത്രയും സ്പീഡിൽ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ നമ്മുടെ ആ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ഒരു എനി ഇന്റഗ്രൽ ഡൊമൈൻ, എനി ഇന്റഗ്രൽ ഡൊമൈൻ ഡി ക്യാൻ ബി എൻലാർജ് ടു
enlarged to, enlarged to allengil embedded. Embedded in a field. In a field F such that every element of F can be expressed as a quotient of two elements of D okay ഇങ്ങനെ ഫീൽഡാണ് സച്ച് എ ഫീൽഡ് ഈസ് എ ഫീൽഡ് ഓഫ് കോഷ്യൻസ് ഓഫ് ഡി ഓക്കെ നമുക്ക് ഇനി ഒരു 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 തിയറവും രണ്ട് കൊറോളറിയും ഉണ്ട് ശനിയാഴ്ച എടുത്താൽ മതിയോ ശനിയാഴ്ച 9:30 എടുത്താൽ മതിയോ ഓക്കെ അപ്പൊ ശനിയാഴ്ച വേണ്ട ഞായറാഴ്ച ആയിക്കോട്ടെ നിങ്ങൾ റെഡിയാണെങ്കിൽ മതി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഒരു ദിവസം എനിക്ക് ഒരു മണിക്കൂറോടെ എടുക്കേണ്ടി വരും ഒരു മണിക്കൂറുണ്ട് ഒരു അര മണിക്കൂറോടെ എടുക്കേണ്ടി വരും ഒന്നര മണിക്കൂറായില്ലേ നിങ്ങൾ ഞാൻ നോക്കിയിരിക്കുന്നു നിങ്ങൾ ടൈം പറഞ്ഞാൽ മതി കേട്ടോ നേരത്തെ ഒരു 8-10 മണിക്കൂർ മുന്നേ പറയണം എന്നോട് കേട്ടോ